പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ 2022-23 വർഷത്തെ മുൻനിര പ്രദർശനത്തിന്റെ ഭാഗമായി മൃഗസംരക്ഷണ വിഭാഗത്തിൽ ആട്ടിൻകുട്ടികൾക്ക് കിഡ്സ് സ്റ്റാർട്ടർ വിതരണം ചെയ്തു. വിളയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൌഫൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ 2022-23 വർഷത്തെ മുൻനിര പ്രദർശനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് മൃഗസംരക്ഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആട്ടിൻകുട്ടികൾക്ക് കിഡ്സ് സ്റ്റാർട്ടർ വിതരണം ചെയ്തത്. വിളയൂർ പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൌഫൽ നിർവഹിച്ചു. അപ്പോൾ മറ്റു കന്നുകാലികളെ പോലെ ആടിനും കൂടെ ഒരു തീറ്റ സംവിധാനം ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ കൃഷി വിജ്ഞാന കേന്ദ്രം മണ്ണുത്തി വികസിപ്പിച്ച ഒരു ആട്ടിൻകുട്ടികൾക്കുള്ള ഒരു തീറ്റ കാലിത്തീറ്റ ഉൽപ്പന്നമാണ് ഇവിടെ നമ്മൾ വിതരണം ചെയ്യുന്നത്. ഏകദേശം 20 ആടുകൾക്കാണ് ഇത് കൊടുക്കുന്നത്. ഇതിൻ്റെ ചെറിയ ആട്ടിൻകുട്ടികൾക്ക് വളരെ 3 മാസം കൊണ്ട് വെയിറ്റ് സാധാരണ ലാവിൻ്റെ ഇല തിന്നാൽ പോലും ഉണ്ടാകണേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ടാവും എന്നാണ് ഇതിൻ്റെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഉദ്ഘാടനം നമ്മൾ നടത്തിയിട്ടില്ല. ഇത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്കിത് ഒരു പദ്ധതിയായി ഏറ്റെടുത്ത് സർക്കാർ ഏറ്റെടുക്കും, പഞ്ചായത്ത് ഏറ്റെടുക്കും. ഒരു പദ്ധതിയായി ഏറ്റെടുത്ത് കാലിത്തീറ്റ കൊടുക്കുന്ന പോലെ ആട്ടിൻകുട്ടികൾക്ക് തീറ്റ എന്ന സംവിധാന പദ്ധതിക്ക് അടുത്ത വർഷങ്ങളിൽ നമ്മൾ പഞ്ചായത്ത് പദ്ധതി വെക്കും. എന്തായാലും ഇത് ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് എല്ലാ കർഷകരും അതിൽ കൃത്യമായി ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. റിസൾട്ടിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി പദ്ധതികൾ തയ്യാറാക്കൽ. വിളയൂർ പഞ്ചായത്തിലെ 20 ആട്ടിൻകുട്ടികൾക്കാണ് കിഡ്സ് സ്റ്റാർട്ടർ വിതരണം ചെയ്തത്. ചടങ്ങിൽ വികസന സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജീവ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിജിഷ പദ്ധതി വിശദീകരിച്ചു. ഡോക്ടർ ലിഷ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു.